ധ്യാനം എന്ന ഈ ദൈവവചന വ്യാഖ്യാന ചിന്തകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു ഇന്ന് ഇരുപത്തി ഒൻപതാമത്തെ സങ്കീർത്തനമാണ് നാം ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇരുപത്തി ഒൻപതാമത്തെ സങ്കീർത്തനവും ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനേക വിഷയങ്ങളിൽ നമ്മുടെ ആത്മീക ജീവിതത്തിന് ഉതകുന്നതായ ചുരുക്കം ചില വാക്കുകൾ നമുക്കൊരുമിച്ച് ഈ രാവിലെ ധ്യാനിക്കാമെന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു ഇതുവരെയുള്ള സങ്കീർത്തന ധ്യാനങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയുവാൻ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിനും മാത്രവുമല്ല അതൊരു പ്രോത്സാഹനവുമായിരിക്കുന്നതിനാൽ ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണമെന്ന് ദൈവനാമത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഈ ധ്യാനാത്മക പഠനം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾ ഞങ്ങളതിയായി സന്തോഷിക്കുന്നവരാണ് ദൈവനാമ മഹുത്വത്തിനായിട്ട് ഈ കാര്യം തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ ഇരുപത്തി ഒൻപതാമത്തെ സങ്കീർത്തനം യഹോവയായ ദൈവത്തിന് അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുവാനായിട്ട് ദാവീദിൻ്റെ ഹൃദയം വെമ്പൽ കൊള്ളുന്നത് ഈ സങ്കീർത്തനത്തിലെ വാക്കുകളിൽ നിന്നും കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ എന്ന് പറഞ്ഞാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത് ദൈവത്തിന് കൊടുക്കേണ്ടത് എന്താണ് ദൈവത്തിന് എപ്രകാരം കൊടുക്കണം നാം കൊടുക്കുന്നത് ദൈവം സ്വീകരിക്കുന്നുണ്ടോ തുടങ്ങിയ ഒട്ടനവധി ചോദ്യങ്ങൾ ദാവീദിൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് നമുക്ക് വിലയിരുത്തുവാനായിട്ട് കഴിയും ദാവീദ് പറയുന്നു മനുഷ്യപുത്രന്മാരെ അല്ലെങ്കിൽ ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ യഹോവയ്ക്ക് എന്താണ് വേണ്ടത് അവൾ എഴുതിയിരിക്കുന്നു യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ യഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് നാമത്തിൻ്റെ മഹത്വം കൊടുപ്പീൻ വിശുദ്ധ അലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പീൻ ഈ ആദ്യത്തെ രണ്ട് വാക്യങ്ങളിൽ ദാവീദ് ദൈവത്തിന് കൊടുക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു ദാവീദ് തൻ്റെ അനുവാചകരെ കൊടുക്കുവാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ചില വാക്കുകൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഒരു ന്യായമായ ചോദ്യം ദൈവത്തിന് എന്താണ് വേണ്ടത് ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കുന്നവരാണ് ദൈവത്തിന് എന്താണ് വേണ്ടത് ദൈവത്തിന് മഹത്വം ദൈവം ആഗ്രഹിക്കുന്നു ദൈവം താൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും വിട്ടുകൊടുക്കുന്നതല്ല എന്ന് മറ്റെവിടെയോ ദേവ ദൈവവനത്തിൽ നാം വായിക്കുന്നുണ്ട് ദൈവാത്മാവ് അത് രേഖപ്പെടുത്തി തന്നിട്ടുണ്ട് എൻ്റെ മഹത്വം മറ്റാർക്കും ഞാൻ വിട്ടുകൊടുക്കുന്നതല്ല മഹത്വം ആഗ്രഹിക്കുന്ന ദൈവം ബഹുമാനം ആഗ്രഹിക്കുന്ന ദൈവം ഇവിടെ വായിക്കുന്ന ചില വാക്കുകൾ യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ യഹോവയ്ക്ക് അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുപ്പീൻ രണ്ടാമത്തെ വാക്യം ആരംഭിക്കുന്നു യഹോവയ്ക്ക് അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുപ്പീൻ ആ വാക്കിൽ നിന്നും ചുരുക്കം ചില വാക്കുകൾ ആലോചനകൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് കൊണ്ടുവരട്ടെ യഹോവയുടെ നാമം എന്താണ് യഹോവയുടെ നാമത്തെക്കുറിച്ചും യഹോവയുടെ ശബ്ദത്തെക്കുറിച്ചുമാണ് താഴോട്ടുണ്ടാക്കുന്ന വാക്യങ്ങളിൽ വായിക്കാനായിട്ട് കഴിയുന്നത് യഹോവയുടെ നാമം എന്താണ് യഹോവയുടെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കേണ്ടത് ഈ രാവിലെ നാം ദൈവം മുമ്പാകെ ആയിരിക്കുന്നല്ലോ യഹോവയുടെ നാമം എന്ന് പറഞ്ഞാൽ യഹോവയായ ദൈവത്തിൻ്റെ വ്യക്തിത്വം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ യഹോവയുടെ വ്യക്തിത്വത്തിൻ്റെ മഹത്വം കൊടുക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ആ വാക്കൊന്ന് ശ്രദ്ധിക്കാൻ കഴിയുമോ യഹോവയായ ദൈവത്തിൻ്റെ വ്യക്തിത്വം എന്താണ് യഹോവയായ ദൈവം ആരാണ് എന്ന് പറ എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ആ വ്യക്തിത്വത്തിന് അതർഹിക്കുന്നതായ മഹത്വം കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നത് വളരെയധികം ചിന്തിക്കേണ്ടതായ ചില വാക്കുകളാണ് ദാവീദ് അവിടെ രേഖപ്പെടുത്തി തന്നിട്ടുള്ളത് ഈ നാളുകളിൽ അല്ലെങ്കിൽ ഈ ഈ സമയത്ത് നാം ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ മുമ്പോട്ടുള്ള സങ്കീർത്തനങ്ങളിൽ പലതിൽ നാം ഈ വാക്ക് കാണാനുണ്ട് യോവയ്ക്ക് അവൻ്റെ നാമത്തിൻ്റെ തക്ക മഹത്വം കൊടുപ്പ് തൊണ്ണൂറ്റി അഞ്ചാം സങ്കീർത്തനത്തിലും തൊണ്ണൂറ്റി ആറാം സങ്കീർത്തനത്തിലും ഒക്കെ അതിൻ്റെ ആശയങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് യഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കണമെങ്കിൽ യഹോവയുടെ നാമം ആരാകുന്നു അല്ലെങ്കിൽ യഹോവ എന്ന വ്യക്തിത്വം ആരാകുന്നു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ആ വിഷയത്തിൻ്റെ പ്രാധാന്യത നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്നത് നാം ദൈവത്തെ ആരാധിക്കുന്നവരാണ് നമ്മുടെ ആരാധനാ മധ്യത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് എത്രത്തോളം കഴിയുന്നുണ്ട് മഹത്വം മാത്രം പോരാ അല്ലെങ്കിൽ സ്തുതി മാത്രം പോരാ സ്തോത്രവും നാം അർപ്പിക്കണം അങ്ങനെയാണ് നാം ദൈവത്തെ ആരാധിക്കുന്നത് സ്തുതിയും സ്തോത്രവും സ്വീകരിപ്പാൻ യോഗ്യനായവൻ്റെ മുമ്പിൽ വന്ന് ഞാനും നിങ്ങളും ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയണമെങ്കിൽ അവൻ്റെ മഹത്വത്തെക്കുറിച്ചറിയാൻ കഴിയണം തിരുവഴുത്തിൽ വായിക്കുന്നത് അവൻ്റെ മഹത്വം ആകാശത്തിനും ഭൂമിക്കും മേലായിരിക്കുന്നു എന്നാണ് മേലെ ആയിരിക്കുന്നു എന്നല്ല ഈ ആകാശത്തിൻ്റെയും ഈ ഭൂമിയുടെയും മഹത്വത്തിൻ്റെ മേൽ ആണ് ദൈവത്തിൻ്റെ മഹത്വം നിൽക്കുന്നതെങ്കിൽ അത് എത്രമാത്രം വിസ്തൃതമായിരിക്കുന്ന ഒരു വിഷയമായിട്ട് അതിനെ കാണാൻ കഴിയും യഹോവയ്ക്ക് അവൻ്റെ നാമത്തിൻ്റെ തക്ക മഹത്വം കൊടുക്കണം തിരുമുൾക്കാഴ്ചയുമായിട്ട് അവൻ്റെ പ്രാകാരങ്ങളിലേക്ക് ചെല്ലണം ഇവിടെ വായിക്കുന്നു വിശുദ്ധ വസ്ത്രാലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിക്കണം ഈ ആരാധന എന്ന് പറയുന്നത് എത്രമാത്രം ശ്രേഷ്ഠമായ ഒന്നാണ് എത്രമാത്രം ശ്രദ്ധിക്കേണ്ടതായ ഒന്നാണ് നാം ദൈവം മുമ്പാകെ അടുത്തു വന്ന് ദൈവ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് എന്തെങ്കിലും കണ്ട് കേട്ട് പറഞ്ഞ് പോരുന്നവരായി തീരുന്നെങ്കിൽ അതൊരിക്കലും ദൈവത്തിന് സുഗ്രാഹ്യമായിരിക്കുന്ന ഒരു ആരാധനയായിട്ട് തീരുന്നില്ല പഴയ നിയമകാലത്ത് ദൈവത്തെ ആരാധിക്കുവാൻ അല്ലെങ്കിൽ ദൈവം യാഗം കഴിക്കുവാനായിട്ട് താല്പര്യപ്പെട്ട് യാഗം കഴിച്ചവരെ സംബന്ധിക്കുന്ന പല സംഭവങ്ങൾ തിരുവിടുത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട് ഉദാഹരണം പറഞ്ഞാൽ അബ്രഹാം ഇസഹാക്കിനെ യാഗമർപ്പിച്ചു എബ്രഹാം ലാൻസ് എങ്ങനെയാ വായിച്ചത് യാഗമർപ്പിച്ചതെന്ന് തന്നെയാണ് വായിക്കുന്നത് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഏറ്റവും മേൽത്തരമായത് ഏറ്റവും ഉന്നതമായത് ഏറ്റവും വിലയുള്ളത് ഏറ്റവും സ്നേഹിക്കുന്നത് അങ്ങനെയുള്ളതിനെയാണ് ദൈവത്തിന് സമർപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ ആ സമർപ്പണത്തിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ആ അവസ്ഥ ആ അനുഭവം എത്രമാത്രം വലുതായിരിക്കുന്നു യഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് അതിന് എത്രത്തോളം കഴിയുന്നുണ്ട് മലാഖി പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ ആ ജനത്തിൻ്റെ പാപത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ദൈവം തന്നെ ഹൃദയത്തിൻ്റെ ഭാരത്തോടു കൂടി പറയുന്നൊരു കാര്യം എന്താണ് ഈ ജനം എന്നെ ബഹുമാനിക്കുന്നില്ല ഈ ജനം അധരം കൊണ്ടൊരു പക്ഷേ അത് പറയുന്നുണ്ട് പക്ഷെ അവർ ഹൃദയത്തിൽ ദൈവവുമായിട്ടുള്ള അകന്ന് ഇരിക്കുന്ന അനുഭവമാണുള്ളത് ഇവർ എന്നെ ബഹുമാനിക്കുന്നില്ല ഞാൻ ആഗ്രഹിക്കുന്ന മഹത്വം തരുവാൻ ഇവർക്ക് കഴിയുന്നില്ല അതുകൊണ്ട് ഇവരുടെ നേർച്ചകൾ ഇവരുടെ കാഴ്ചകൾ ഇവരുടെ ബലി ഇവരുടെ ആരാധന എനിക്ക് സ്വീകാര്യമായി തീരുന്നില്ല എനിക്കത് സ്വീകരിപ്പാൻ കഴിയുന്നതല്ല ആകെയ ഹോവയായ ദൈവം തൻ്റെ ജനത്തോട് പറഞ്ഞു അവരെ എൻ്റെ മുമ്പിൽ നിന്ന് ആട്ടിക്കളക എനിക്ക് അവരുടെ യാഗം ഇനി ആവശ്യമില്ല പ്രിയപ്പെട്ടവരെ നാം ഈ സങ്കീർത്തം ധ്യാനിക്കുമ്പോൾ ഇത് വളരെയധികം പ്രാധാന്യത കൽപ്പിക്കുന്ന കാര്യമായിട്ട് കാണാൻ കഴിയുന്നു ദൈവം സ്തുതി ആഗ്രഹിക്കുന്നു ദൈവം മഹത്വം ആഗ്രഹിക്കുന്നു ദൈവം ആരാധന ആഗ്രഹിക്കുന്നു വിശുദ്ധ വസ്ത്രാലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഈ ചിന്ത നമ്മെ എത്രമാത്രം ഭരിക്കേണ്ടിയിരിക്കുന്നു സങ്കീർത്തനക്കാരനായ ദാവീദ് പറയാണ് ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പി എന്താ യഹോവയ്ക്ക് വേണ്ടത് യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ യഹോവയ്ക്ക് അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുപ്പീൻ യഹോവയെ നമസ്കരിപ്പീൻ ദൈവം ആഗ്രഹിക്കുന്ന ഈ കാര്യം നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ ദൈവത്തിന് കൊടുക്കുന്നു ദൈവം അത് സ്വീകരിക്കുന്ന തന്നെ ആശയവും ഈ സങ്കീർത്തന തന്നെ കാണാൻ അതിൻ്റെ അവസാന ഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട് നാം കൊടുക്കുന്ന സ്തുതിയും സ്തോത്രവും നാം അർപ്പിക്കുന്ന മഹത്വം നാം അവനെ നമസ്കരിക്കുന്ന ആരാധന അത് ദൈവം സന്തോഷത്തോടെ സ്വീകരിക്കുന്നു പക്ഷെ നമുക്ക് എത്രത്തോളം അവന് മഹത്വം കൊടുക്കുവാൻ കഴിയുന്നുണ്ട് പലപ്പോഴും നമുക്ക് ചെയ്ത നന്മകളെ നമുക്ക് ചെയ്ത ഉപകാരങ്ങളെ കുറിച്ച് ഓർത്ത് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായി തീർന്നിട്ടുണ്ട് ചെയ്യണം തീർച്ചയായിട്ടും അത് ആവശ്യമാണ് ഒരു നന്ദിയുള്ള ഹൃദയം നമുക്കുണ്ടായിരിക്കണം എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യം ദാവീദ് എന്ന ഭക്തൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു സ്തോത്രം മാത്രമല്ല ദൈവം ആഗ്രഹിക്കുന്നത് മറിച്ച് ദൈവം മഹത്വം ആഗ്രഹിക്കുന്നു സ്തുതി ആഗ്രഹിക്കുന്നു ആരാധന ആഗ്രഹിക്കുന്നു അവൻ ബഹുമാനം ആഗ്രഹിക്കുന്നു എത്രമാത്രം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമായിട്ട് അതിരിക്കുന്നു യഹോവയായ ദൈവം ആരാധന സ്വീകരിക്കുന്നവനാണ് അതാണ് അതിൻ്റെ ഒന്നാമത്തെ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ഇനി രണ്ടാമത്തെ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന മൂന്ന് മുതൽ ഏതാണ്ട് താഴത്തുള്ളതായ പല വാക്യങ്ങളിലേക്ക് വായിച്ചു വരുമ്പോൾ ഒൻപത് വരെയുള്ളതായ വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ യഹോവയുടെ ശബ്ദം എന്താണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ യഹോവയുടെ ശബ്ദം എന്താണെന്ന് ഈ സങ്കീർത്തനക്കാരനായ ദാവീദ് മനസ്സിലാക്കി അല്ലെങ്കിൽ ദൈവാത്മാവ് തനിക്ക് വെളിപ്പെടുത്തി കൊടുത്തു ഈ യാഥാർത്ഥ്യങ്ങളെ നമ്മുടെ മുമ്പാകെ എഴുതി തന്നിരിക്കുമ്പോൾ അവൻ്റെ ശബ്ദത്തെ ഞാനും നിങ്ങളും തിരിച്ചറിയുമ്പോൾ അവൻ്റെ മഹത്വം എന്താണെന്ന് നാം വാസ്തവമായിട്ട് അറിഞ്ഞിരിക്കും ഇവിടെ അവൻ്റെ ശബ്ദത്തെ പറ്റി പറയുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന പല വാക്കുകളുണ്ട് അതിലൊരു വാക്ക് ഞാനൊന്ന് വായിക്കട്ടെ മൂന്നാമത്തെ വാക്യം യഹോവയുടെ ശബ്ദം വെള്ളത്തിൻ മീതെ മുഴങ്ങുന്നു പെരുവള്ളത്തിൻ്റെ മീതെ യഹോവ മഹത്വത്തിൻ്റെ ദൈവം തന്നെ ഇടിമുഴക്കുന്നു ആ ശബ്ദത്തെക്കുറിച്ച് നമുക്ക് ഒരു വിശദീകരണത്തിൽ എത്തിച്ചേരുവാനായിട്ട് കഴിയുന്നില്ല വെള്ളത്തിൻ്റെ മീതെ മുഴങ്ങുന്നതായ ശബ്ദം ദൈവം ഇടിമുഴക്കുന്നതായ ആ ശബ്ദത്തെക്കുറിച്ചുള്ള ഒരാകത്തുക സങ്കല്പിക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല നാം സങ്കല്പിക്കുന്നതിനേക്കാൾ ഒരുപാട് അപ്പുറത്താണ് ആ സത്യം നിൽക്കുന്നത് എന്നാൽ ദാവീ തന്നെ ഭക്തനോട് പറയാണ് അത് യഹോവയുടെ ശബ്ദമായിട്ട് അതിനെ തിരിച്ചറിയുവാനായിട്ട് കഴിയുക പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ദൈവസന അടുത്തു വരുമ്പോൾ ആ ഒരു വാക്ക് നമുക്ക് ധ്യാനിക്കുവാൻ കഴിയുന്നെങ്കിൽ നാം വിശ്വസിച്ചിരിക്കുന്ന നമ്മുടെ ദൈവം എത്രമാത്രം ഉന്നതനാണ് വലിയവനാണ് എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കുവാൻ അത് കാരണമായി തീരും പലപ്പോഴും സംഭവിക്കുന്ന ഏറ്റവും വലിയ പരാജയം എന്നത് ചോദിച്ചാൽ ദൈവത്തെ കുറിച്ചറിയുവാൻ കഴിയാതെ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചറിയുവാൻ കഴിയാതെയാണ് ദൈവം മുമ്പാകെ ഞാനും നിങ്ങളും അടുത്ത് ചെല്ലുന്നത് പ്രിയപ്പെട്ടവരെ ആ ആരാധന ദൈവത്തിന് സുഗ്രാഹ്യമായി തീരുന്നതല്ല പഴയ നിയമ ആരാധനയിൽ ദൈവാലയത്തിലേക്ക് ചെന്നിട്ട് നേർച്ച കാഴ്ചകളെ അർപ്പിച്ചിട്ട് യാഗമൃഗത്തെ അർപ്പിച്ചിട്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ മഹത്വത്തെ കണ്ട് അവർ ആരാധിക്കുന്നു മാത്രമല്ല ദൂതന്മാരെ കുറിച്ച് വായിക്കുമ്പോൾ മറ്റു സിറ്റിചാലകളെ കുറിച്ച് വായിക്കുമ്പോൾ അവരൊക്കെ വളരെ ഭയത്തോടു കൂടെ വളരെ വളരെയധികം വിനയത്തോടു കൂടെ ബഹുമാന പുരസ്കരം ദൈവമുമ്പാകെ അടുത്തു വരുന്നേക്കുന്ന ചിത്രം നമുക്ക് തിരുവഴുത്തു നിന്നും കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഇവിടെ എന്ന ഭക്തനും ദൈവത്തിൻറെ മഹത്വത്തെ കണ്ട് അറിഞ്ഞ് അടുത്തു വന്നിട്ട് നമ്മെ പ്രബോധിപ്പിക്കുകയാണ് യഹോവയ്ക്ക് അവൻ്റെ നാമത്തിൻ്റെ മഹത്വം നാം കൊടുക്കണം അത് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന അതിപ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു വസ്തുതയാണ് പ്രിയപ്പെട്ടവരെ നാം അതിന് തയ്യാറാകുമ്പോൾ മാത്രമേ ആരാധന അതിൻ്റേതായിരിക്കുന്ന ശരിയായ നിലയിലേക്ക് എത്തുവാനായിട്ട് കഴിയുകയുള്ളൂ ഞാൻ അല്പം കൂടെ മുമ്പോട്ട് പോകട്ടെ ഇവിടെ വായിക്കാൻ കഴിയുന്ന അനേക സത്യങ്ങളുണ്ട് അനേക സത്യങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആ കാര്യത്തിൽ പറയുവാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട് ഇങ്ങനെ വായിക്കുന്നു യഹോവയുടെ ശബ്ദം അത് വെള്ളത്തിൻ്റെ മീതെ മുഴങ്ങുന്നതാണ് അതിൻ്റെ അഞ്ച് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ആ ശബ്ദത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണെന്ന് അവിടെ വായിക്കാൻ കഴിയുന്നുണ്ട് ആ ശബ്ദത്തിൻ്റെ പ്രത്യാഘാതത്തിൽ വായിക്കുന്നത് ആ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നതാണ് യഹോവ ലബാലോലിലെ ദേവദാരുക്കളെ തകർക്കുന്നു താഴ്ത്തു പിന്നെയും വായിക്കുമ്പോൾ കാട്ടുപോത്തിൻ കുട്ടിയെ പോലെ അതിനെ തുള്ളിക്കുവാനായിട്ട് കാരണമാകുന്നു ഏഴാം വാക്യത്തിൽ യഹോവയുടെ ശബ്ദം അഗ്നിജാലകളെ ചിഹ്നിക്കുന്നു യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു യഹോമ കാതേശ്മരുവിനെ നടുക്കുന്നു യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു അത് വനങ്ങളെ തോലൊരുക്കുന്നു അവൻ്റെ മന്ദിരത്തിൽ സകലവും മഹത്വം എന്ന് ചൊല്ലുന്നു അവിടെ ദാവീത് എഴുതി വരുന്ന ആ വാക്കുകളെക്കുറിച്ചുള്ള ഒരു പൂർണ്ണമായ വിശദീകരണം കൊടുക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിയും ഈ വാക്കുകളെയൊക്കെ ഒന്ന് ക്രോഡീകരിച്ചുകൊണ്ട് ദാവിനൊരു പക്ഷെങ്കിൽ ആ മഹുത്വത്തെ പറ്റി ആ നിലയിലുള്ളതായിരിക്കുന്ന ഒരു അറിവ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം കാരണം പറയാൻ കഴിയുന്നുണ്ട് ദിനവൃത്താൻ നിങ്ങൾ ഒന്നാം പുസ്തകം ഇരുപത്തി ഒൻപതാമത്തെ അധ്യായം നാം വായിച്ചു വരുമ്പോൾ ദൈവത്തിൻ്റെ ആലയത്തിനു വേണ്ടി അഥവാ ദൈവ സാന്നിധ്യം ഇറങ്ങി വരേണ്ടതായിരിക്കുന്ന ആ സ്ഥാനത്തിന് വേണ്ടി ദാവീദ് ചെയ്തു കൂട്ടിയതായ കാര്യങ്ങളുടെ ശ്രേഷ്ഠതയെക്കുറിച്ചൊക്കെ അവിടെ വായിക്കാൻ കഴിയുന്നു അതിൻ്റെ ആ പണിയെക്കുറിച്ചും വേണ്ടി ർപ്പിച്ചതായ വിഷേന്ദെ കുറിച്ചൊക്കെ വായിക്കുമ്പോൾ അതിന്റെ ഗൗരവം നമുക്ക് ഒരു പരിധി വരെ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്നുണ്ട് ഇവിടെ ദാവീദ് എഴുതി വെച്ചിരിക്കുന്നു വനങ്ങളെ തോലിരിക്കുവാൻ കഴിയുമാറാക്കുന്ന ശബ്ദം എന്ത് മനസ്സിലാകുന്നു അത് അവന്റെ ശബ്ദം മാൻപേടകളെ പ്രസവിപ്പിക്കുമാറാക്കുന്നു പറഞ്ഞാൽ നമുക്ക് എന്താ ഉൾക്കൊള്ളാൻ കഴിയുന്നത് അത് ആത്മ യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ നമുക്കതിൻ്റെ ആ ദൈർഘ്യം എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും മഹിമയോടെ മുഴങ്ങി വരുന്ന ആ ശബ്ദത്തെ നമുക്ക് എത്രത്തോളം ഗ്രഹിക്കുവാൻ കഴിയും പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ചിന്താഗതിക്ക് നമ്മുടെ ബുദ്ധിയുടെ വൈഭവത്തിന് അത് ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് അത്രത്തോളം എളുപ്പമുള്ള കാര്യമല്ല പക്ഷെ നമുക്ക് കാര്യം അറിയാൻ കഴിയും ഈ വാക്കുകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ ശബ്ദത്തിന് തുല്യമായ ഒരു ശബ്ദം വേറെ ആർക്കുമില്ല അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ പ്രവൃത്തിക്ക് തുല്യമായ ഒരു പ്രവൃത്തിയുമില്ല ഈ യഹോവയായ ദൈവത്തിന് തുല്യത പറയാൻ ഈ ഈ അവനിയിൽ ആരും ഇല്ല എന്നുള്ള സത്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു അങ്ങനെയെങ്കിൽ നാം ഈ ദൈവത്തെ ആരാധിക്കുമ്പോൾ നാം ഈ ദൈവത്തെ ആരാധിക്കുമ്പോൾ നാം വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ ആരാധിക്കുന്ന ഞാൻ നമസ്കരിക്കുവാൻ ശ്രമിക്കുന്ന പോരാ ഞാൻ തിരുമുൾക്കാഴ്ചയുമായി അടുത്തു വരുവാൻ ശ്രമിക്കുന്ന അല്പം കൂടെ വ്യക്തമായി പറഞ്ഞാൽ ഈ സംഘത്തിന് ആദ്യ ഭാഗത്ത് വായിക്കുന്ന പോലെ മഹത്വവും ശക്തിയും കൊടുക്കുവാൻ ഞാൻ വെമ്പൽ കൊള്ളുന്ന ഈ ദൈവത്തെക്കുറിച്ചുള്ള സാമാന്യമായ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം എത്രമാത്രം ഉന്നതനായവൻ്റെ മുമ്പിലാണ് ഞാൻ അടുത്തു വരുന്നത് ആ വ്യക്തിയോട് ദാവിതാഹ്വാനം ചെയ്യാണ് ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ യഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പീൻ വിശുദ്ധ വസ്ത്രാലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പീൻ നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിയും അവനെ അവൻ്റെ മുമ്പിൽ മുട്ടുകളെ മടക്കുവാൻ നമ്മെ തന്നെ ദൈവവും ബാകെ സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് യഹോവയുടെ മഹത്വം തിരിച്ചറിഞ്ഞ് അവനെ മഹത്വപ്പെടുത്താൻ കഴിയണം ഈ ശബ്ദം പോലെ മറ്റൊരു ശബ്ദമില്ല ഈ മഹത്വം പോലെ മറ്റൊരു മഹത്വം കാണാൻ കഴിയുന്നില്ല ഈ പ്രപഞ്ചത്തേക്കാൾ ഉന്നതനായിരിക്കുന്ന ആ ദൈവത്തെ ആരാധിക്കുവാൻ നാം എത്രമാത്രം ബന്ധപ്പെടുന്നവരാണ് ആ വാക്ക് മനസ്സിലായോ നാം എത്രമാത്രം ബന്ധപ്പെടും നാം എത്രമാത്രം ധൃതി കൂട്ടുന്നവരാണ് ആ ആ ഒരു ആവേശം ആ ഒരു ഹൃദയത്തിൻ്റെ അവസ്ഥ നമ്മുടെ ജീവിതത്തെ ഭരിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു ഇരുപത്തിയൊൻപതാം സങ്കീർത്തനം ആ നിലയിൽ ദാവീതെഴുതി നമ്മുടെ പക്കൾ ഫരമേൽപ്പിച്ചിരിക്കുകയാണ് വലിയൊരാഹ്വാനത്തോടുകൂടെ ഈ സങ്കീർത്തനം തുടരുമ്പോൾ ധാരാളം കാര്യങ്ങളുണ്ടെങ്കിലും ഒരു വാക്ക് ഞാൻ അവസാനിപ്പിക്കാം പതിനൊന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും ആ രണ്ടു വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഇത്രമാത്രം സർവ്വശക്തനായ ദൈവത്തെ ബലഹീനനായ ഞാൻ കടന്നു വന്ന് ആരാധിക്കുവാൻ താല്പര്യപ്പെടുന്നെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ് യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും ദൈവത്തിൻ്റെ ശക്തി ഏറ്റുവാങ്ങുവാൻ നമുക്കിടയാകട്ടെ അവൻ നമ്മുടെ മേൽ അവൻ്റെ ശക് തൻ്റെ ശക്തിയെ പകരുവാനിടയാകട്ടെ മാത്രവുമല്ല തൻ്റെ ശക്തിയാൽ നാം അനുഗ്രഹിക്കപ്പെടുവാനിടയാകട്ടെ അങ്ങനെ ദൈവത്തിന് കൊടുക്കുവാൻ നമുക്കുള്ളതല്ല നമ്മെ തന്നെ കൊടുക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ ദാവീതിൻ്റെ ആ ഹൃദയത്തിൻ്റെ മനോഭാവത്തെ നമുക്കും ഏറ്റെടുത്ത് ഈ ദൈവമുമ്പാകെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം ഈ വാക്കുകളും അതിന് കാരണമായി തീരട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ